ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഏവൻഗീലുവിനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ലൂക്കോസിരിജി സവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഒരിക്കൽ കൂടെ അവിടെ പതിനെട്ട് സമ്മത്സരമായ ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു കണികളക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചേർന്ന് വരുന്നു നോമ്പിൻ്റെ ഈ അഞ്ചാം ഞായറാഴ്ച നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്നു വരുമ്പോൾ വചനം നീ ഞങ്ങൾക്ക് നൽകി തരണമേ ഏതാത്മാവിൽ വചനം എഴുതിയോ അതേ ആത്മാവിൽ മനസ്സിലാക്കുവാനിടയാകണമേ ഏവർക്കും മനസ്സിലാകുവാ കോണം നിന്റെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കണമെന്നാണ് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയുണ്ടായി കേൾക്കുമാറാകണമേ അമേ ഗ്രീക്ക് ഐതിഹ്യം അനുസരിച്ച് ഹെലൻ ഓഫ് ട്രോയെക്കുറിച്ച് ഒരു കഥയുണ്ട് ഹെലൻ ഓഫ് ട്രോയ് പറയപ്പെടുന്നത് ഷീ വാസ് കിഡ്നാപ്ഡ് കിഡ്നാപ്പ് ചെയ്ത് കടൽ കരയെ ഒത്തിരി ദൂരം ഈ ഹെലൻ ഓഫ് ട്രോയെ കൊണ്ടുപോയി ഏറെ നാളുകൾ പീഡനത്തിലായിരുന്നു എന്നാൽ ആ സമയങ്ങളിൽ പറയപ്പെടുന്നത് ഷീ വാസ് എഫക്റ്റഡ് ആൻഡ് ഷീ സഫേർഡ് ഫ്രം എംനീഷ്യ എല്ലാം മറന്നുപോയി ഒന്നും ഓർമ്മയിലില്ല എന്നാൽ എങ്ങനെയൊക്കെയോ ആ ഒരു കിഡ്നാപ്പറിൻ്റെ അടുക്കിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് ഓടിപ്പോയി എന്നാൽ ഒത്തിരി പേര് ഹെലൻ ഓഫ് ട്രോയെ അന്വേഷിച്ച് പോകാറുണ്ടായിരുന്നു അന്വേഷിക്കാൻ കണ്ടെത്തുവാൻ തിരിച്ചു കൊണ്ടുവരുവാൻ അങ്ങനെ ഒരു യുവാവും ഹെലൻ ഓഫ് ട്രോയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഹെലൻ ഓഫ് ട്രോയെ ഒരു ദിവസം കണ്ടു ഏകദേശം അതേ സാമ്യം അപ്പോൾ ഇത് ഹെലൻ തന്നെയാണ് എന്ന് വിചാരിച്ച് ആ സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് പേര് ചോദിച്ചു പേര് ചോദിച്ചപ്പോൾ വേറെ ഏതോ ഒരു പേരാണ് പറഞ്ഞത് എന്നാൽ ഈ യുവാവ് പറഞ്ഞു ക്യാൻ യു ഷോ മീ യുവർ ഭാം വളരെ അടുത്തറിയാവുന്നതുകൊണ്ടും ബാല്യകാലങ്ങളിൽ ഒരുമിച്ച് കളിച്ചതുകൊണ്ടും ഈ ഹെലൻ്റെ കരങ്ങൾ ഈ പറയുന്ന യുവാവിന് വളരെ പരിചിതമായിരുന്നു ഈ സ്ത്രീ തൻ്റെ കരം മുൻപോട്ട് നീട്ടിയപ്പോൾ അതിൻ്റെ എൻഗ്രേവിങ്സ് എല്ലാം തന്നെ തൻ്റെ ബാല്യസുഹൃത്തായിരിക്കുന്ന ആ ഹെലൻ്റെ തന്നെയായിരുന്നു ഈ യുവാവ് പറഞ്ഞു യു ആർ ഹെലൻ ഓഫ് ട്രോയ് കഥ പറയുന്നത് ഇത് കേട്ടുടനെ ഒരു വലിയ വെളിച്ചം പോലെ വന്ന് ഹെലൻ തന്നെ വീണ്ടും അവളുടെ പേര് പറഞ്ഞു ഹെലൻ ഓഫ് ട്രോയ് ഒരു വലിയ മാറ്റം ഉണ്ടാക്കുകയാണ് അതാണ് പിൻകാലത്ത് ഷീ ബാക്ക് ഡിസ്കാർഡഡ് ഹർ ഓൾഡ് ലൈഫ് ആൻഡ് ഷീ കെയിം ബാക്ക് ടു ദ ക്വീൻ ദാറ്റ് ഷീ വാസ് കോൾ ടു ബി ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങളിൽ വി ഓൾ നീഡ് സെർട്ടൻ ലിബറേഷൻസ് ഫ്രം ആർ പേഴ്സണൽ സ്ട്രഗിൾസ് ഫ്രം ദ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻസ് ഓർ ഫ്രം ദ വെയ്റ്റ് ഓഫ് ആർ പാസ്റ്റ് മിസ്റ്റേക്ക് നമുക്കെല്ലാവർക്കും നമ്മുടേതായ ചില ബന്ധനങ്ങളിൽ നിന്നുള്ളൊരു വിടുതൽ നമുക്കെല്ലാവർക്കും ആവശ്യമാണ് ആരെങ്കിലും അത്തരത്തിൽ ഒന്ന് വന്ന് നമ്മളെ വിടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴെങ്കിലുമൊക്കെയും നമ്മളും കാത്തിരിക്കുകയാണ് ഇന്ന് നോമ്പിൻ്റെ അഞ്ചാം ഞായർ ഈ നോമ്പിൻ്റെ അഞ്ചാം ഞായർ ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം ജീസസ് ക്രൈസ്റ്റ് ഹു ലിബറേറ്റ്സ് വിടുതൽ നൽകുന്ന യേശു ക്രിസ്തു എന്ന് എന്തിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിടുവിക്കുന്നത് വാട്ട് ഇസ് ഇറ്റ് ദ ജീസസ് ലിബറേറ്റ്സ് അസ് ഫ്രം ഒറ്റ ഒത്തിരിയധികം കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഫ് വാട്ട് ജീസസ് ഇസ് ലിബറേറ്റിംഗ് അസ് ഫ്രം വേദപുസ്തകം വളരെ ബ്യൂട്ടിഫുള്ളി പറയുന്നു റോമർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം എന്തിൽ നിന്നാണ് നമുക്ക് ഒരു വിടുതൽ ലഭിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പാപത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു വിടുതൽ ലഭിച്ചതുകൊണ്ട് വി ഹാവ് എ സർട്ടൻ അഡ്വാൻറ്റേജ് ഓൾസോ ആൻഡ് വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് വി ഹാവ് നൗ ബീൻ ബ്ലെസ്ഡ് വിത്ത് ഇറ്റേണിറ്റി റോമർ ആറിന്റെ ഇരുപത്തിമൂന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ അപ്പോൾ പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിരിക്കുന്നു വി ഹാവ് ബീൻ ലിബറേറ്റഡ് ഇനി അതിനെക്കുറിച്ച് നമുക്ക് വേറെ ചർച്ചയില്ല വേറെ ഒന്നും പറയാൻ തോണമില്ല എന്നാൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വേദഭാഗം എങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് കാണാനും ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്ന് നമുക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം നാല് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായിത്തീരുന്നത് ഒന്ന് ഒരു സ്ത്രീയെ നമുക്ക് കാണാനിടയായിത്തീരുന്നു രണ്ട് ആ പള്ളിയിലെ ഒരു പ്രമാണിയെ നമുക്ക് കാണാനായിട്ട് ഇടയായി തീരുകയാണ് മൂന്ന് അവിടെ കൂടിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു നാല് ദൈവത്തെ അല്ലെ കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ് ഞാൻ വിശ്വസിക്കുന്ന ഈ നാല് പേരും നാല് വ്യത്യസ്ത ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ് ഇന്ന് എന്നിൽ നിന്നുള്ള ഒരു വിടുതലാണ് നമുക്കാവശ്യം എന്നീ നാല് പേരും നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഒന്നാമതായിട്ട് ദ ഇൻഡിവിജ്വൽ ഓർ ദ വുമൻ ഈ വുമൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നതായിട്ടുള്ളൊരു ചോദ്യമുണ്ട് ഈസ് ദർ എ സിൻ ഇൻ മീ എന്നിൽ ഒരു പാപം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കർത്താവിൻ്റെ ഏത് സൗഖ്യതായ ശുശ്രൂഷകൾ നമ്മളെടുത്താലും എല്ലാ സൗഖ്യദായ ശുശ്രൂഷകളിലും നമുക്ക് കാണാൻ സാധ്യമായി തീരുന്ന ഒരു അനുഭവം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫിസിക്കൽ ഹീലിംഗ് ശാരീരികമായ ഒരു സൗഖ്യം മാത്രമല്ല എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ദർ ഇസ് എ സ്പിരിച്വൽ ആസ്പെക്ട് ആൻഡ് ദെർ ഇസ് എ തിയോളജിക്കൽ ആസ്പെക്ട് ഒരു ആത്മീകമായ തലം അതിലുണ്ട് അതോടൊപ്പം തന്നെ ഒരു ദൈവശാസ്ത്രപരമായ ഒരു തലവും അതിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ് വായിച്ച ഈ ഭാഗത്ത് ഈ സ്ത്രീയെ കുറിച്ച് കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ദിസ് ഇസ് ഹൗ ദിസ് വുമൻ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് രോഗാത്മാവ് ബാധിച്ചിട്ടുണ്ട് നുവർന്നു നിൽക്കാൻ പറ്റാത്ത ഒരു കൂനിയായ ഒരു സ്ത്രീയാണ് ഇപ്പോൾ രണ്ട് വിശേഷണങ്ങളാണ് ഈ സ്ത്രീയെക്കുറിച്ച് ഇടയായി തീരുന്നത് വൺ ഈസ് ബെൻറ്റ് ആൻഡ് ദി അതർ ഈസ് ബൗണ്ട് ബൈ എ സ്പിരിറ്റ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ അവൾ കൂനിയാണ് അവളെ എന്തോ ഒരു ആത്മാവ് ബാധിച്ചിരിക്കുന്നു അത് സാത്താൻ്റെ ആത്മാവ് തന്നെയാണ് എന്ന് നമുക്ക് വേറെ ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധ്യമായി തീരുകയാണ് ഈ ഇംഗ്ലീഷ് ലിറ്റററി ടേമിൽ ഒരു ഒരു ലിറ്ററലി ടേമാണ് പൻ എന്ന് പറയുന്നത് പി യു എൻ ഒരേ രീതിയിൽ പ്രൊണൗൺസ് ചെയ്യുന്ന അല്ലെങ്കിൽ ശബ്ദം വരുന്ന വാക്കുകൾ ബട്ട് ടു ഡിഫറെൻ്റ് മീനിങ്സ് അതിന് ഉണ്ട് അത്തരത്തിലെ ഒരു വാക്കാണ് ഇവിടെ ബെൻറ്റിന് വേണ്ടിയിട്ട് ആരാമയക്കിലുള്ളത് ഇസിർ എന്ന് പറയുന്നത് ഐ എസ് ആർ ഇസിർ എന്ന് പറയുന്ന വാക്ക് ഈ വാക്കിന് ബെൻറ്റ് എന്ന് പറയുന്ന ഒരു അർത്ഥം ഉണ്ട് എന്നാ അതോടൊപ്പം തന്നെ ടെംറ്റഡ് എന്ന് പറയുന്ന അർത്ഥം കൂടെ അപ്പോൾ പതിനെട്ട് സംവത്സരമായി സാത്താൻ വ്യത്യസ്തമായ പ്രലോഭനങ്ങൾ ഈ സ്ത്രീക്ക് കൊടുത്തപ്പോൾ ആ പ്രലോഭനങ്ങളിലെല്ലാം വീണുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് വേണമെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും ഒരു പക്ഷേങ്കിൽ ഈ സംഭവം വായിക്കുമ്പോൾ ഈ സ്ത്രീയും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാൽ ഈ ഒരു അർത്ഥം കൂടെ നമ്മൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്ന ഒരു വലിയ സത്യമാണ് ദിസ് റിലേറ്റ്സ് ടു മീ ടു കാരണം ഓരോ നിമിഷവും സാത്താൻ എനിക്ക് പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അത്തരത്തിലെ പാപത്തിൽ ഞാൻ വീണിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കണം രണ്ട് എത്ര സംവത്സരം എന്ന് പറയുമ്പോൾ പതിനെട്ട് സംവത്സരമായിട്ട് ഈ സ്ത്രീ കൂനിയായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് നമ്പേഴ്സ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ വെൻ വി സ്റ്റഡി ബൈബിൾ പതിനെട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊഡക്ട് ഓഫ് ത്രീ നമ്പേഴ്സ് സിക്സ് 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 അപ്പോൾ സാത്താൻ ഏറ്റവും അധികം ഈ പറയുന്നതായിട്ടുള്ള സ്ത്രീയെ ബന്ധിച്ചിരുന്ന ഒരു അനുഭവം കൂടെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി സാധ്യമായിത്തീരുകയാണ് എവിടെയാണ് പാപം ആരംഭിക്കുന്നത് വേദപുസ്തകം പറയുന്നത് ഇറ്റ് ബിഗിൻസ് ഇൻ ആർ ഹാർട്ട് എല്ലാ പാപവും ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാൽ നമ്മളൊക്കെയും വിചാരിക്കും വലിയ പാപം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഒരു പക്ഷേങ്കിൽ നരകത്തിലേക്ക് പോകത്തുള്ളൂ സി എസ് ലൂവിസ് അതിന് നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉണ്ട് അദ്ദേഹം പറയുന്നത് വി ഗോ ടു ഹെൽ നോട്ട് ഇൻ വൺ ജയൻറ്റ് ലീപ് ബട്ട് ഇൻ തൗസൻഡ്സ് ടൈനി സ്റ്റെപ്സ് ഒരു വലിയ പാപം ചെയ്തതുകൊണ്ട് മാത്രമല്ല ഞാൻ സ്വർഗം നരകത്തിലേക്ക് പോകാൻ പോകുന്നത് പിന്നെ ഒറ്റ അനേകം ആയിരം കണക്കിന് ചെറിയ ചെറിയ പാപങ്ങൾ ഞാനും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നരകത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്കുണ്ട് ഈ നോമ്പിൻ്റെ കാലഘട്ടം നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ എന്നിൽ ഉള്ള പാപം എന്ത് വാട്ട് ഇസ് ദ സിൻ ദറ്റ് ഇസ് ദയർ ഇൻ മീ എന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപമുണ്ടോ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നമ്മൾ നമ്മൾ സമയം ഒന്ന് വേർതിരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ അധികമായി പാപത്തിൽ വീണു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഡിവൈസസ് ആണ് എല്ലാ ഫോണുകളിലും അതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നാൽ ഒരു പക്ഷേങ്കിൽ ആപ്പിളുടെ ഫോൺസിലെല്ലാം എല്ലാ ആഴ്ച കഴിയുമ്പോഴും നമുക്ക് വരുന്ന ഒരു ഒരു ആക്ടിവിറ്റി റിവ്യൂ ഉണ്ട് അതിനകത്ത് ഫോൺ നമ്മളോട് പറയും യു വർ ഫൈവ് പെർസെൻ്റ് ഡൗൺ വിത്ത് റിഗാർഡ് ടു ദി ആക്ടിവിറ്റി ഓൺ യുവർ ഫോൺ ദെൻ ലാസ്റ്റ് വീക്ക് അല്ലേ പറയും യു വർ ടെൻ പെർസെൻ്റ് മോർ ആക്റ്റീവ് ദെൻ ലാസ്റ്റ് വീക്ക് അങ്ങനെയെങ്കിൽ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ആ പെർസെൻറ്റേജിനെ ഒന്ന് കുറയ്ക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്താമോ പ്രലോഭനങ്ങളിൽ വീണ്ടും പോകാനിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമുക്കൊന്ന് ഒഴിഞ്ഞു പോകുവാൻ തക്കോണോ ഉള്ള പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ഉള്ള സ്വഭാവത്തിലെ ദൂഷ്യങ്ങൾ മനസ്സിലാക്കി കണ്ടെത്തി ദൈവമേ ഇതിലെതിൽ നിന്ന് മാറ്റണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈസ് ദയർ എ സിൻ ഇൻ മീ രണ്ടാമത്തെ വ്യക്തി ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് ഹീസ് ദ റിലീജിയസ് ലീഡർ ഈ റിലീജിയസ് ലീഡർ നമ്മളോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് ഡു ഐ അലൗ അതേഴ്സ് ടു സ്റ്റാൻഡ് മറ്റുള്ളവരെ സമൂഹത്തിൽ നിൽക്കുവാൻ തക്കോണമുള്ള ഒരു 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 സ്പേസ് ഒരു ഇടം ഒരു സ്ഥലം ഇന്നെനിക്ക് കൊടുക്കുവാൻ തക്കോണം സാധ്യമായി തീർന്നിട്ടുണ്ടോ ഒരു പക്ഷെങ്കിൽ ശബത്ത് നാളിൽ ചെയ്യാൻ പാടില്ല എന്ന് ഈ പ്രമാണി പറയുമ്പോൾ ശബത്ത് നാളിൽ അദ്ദേഹം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട് നീ നിൻ്റെ കഴുതെ നിൻ്റെ കാളെ ഇതൊക്കെയും ചെയ്യുന്നുണ്ടല്ലോ ഇത് തൻ്റെതായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എല്ലാം ശരിയാണ് പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന് പറയുന്നതായിട്ടുള്ള നമ്മുടെ ചില സ്വഭാവ രീതി എന്നാൽ അതിനേക്കാളൊക്കെയും അപ്പുറമായി ഒരു പക്ഷെങ്കിൽ ഇതിനെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തന്നെ ഇടങ്ങളിൽ ഒരു പക്ഷെങ്കിലിത് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നതായിട്ടുള്ളൊരു ഭാഷയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ദുബായ് ഇടവകയുടെ വികാരി ജിനു അച്ഛനാണ് ജിനുവച്ചൻ എന്നോട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പറയുകയാണ് എന്നാൽ പ്രസംഗിക്കാൻ ഞാൻ വരുന്നതിന് മുൻപ് വേറെ ഒരാൾ ഓടി വന്ന് ഒരു പ്രസംഗം തുടങ്ങുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഒരു എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന ഒരു നീരസമുണ്ട് ഹി ഡിഡ് എ പെർഫെക്റ്റ് ജോബ് എ വണ്ടർഫുൾ ജോബ് ബട്ട് ഹി കുഡ് ഹാവ് ഡൺ ഇറ്റ് ആഫ്റ്റർ ആസ്കിംഗ് ഹിം ഈ പറയുന്നതായിട്ടുള്ള പള്ളി പ്രമാണിയെ സംബന്ധിച്ചിടത്തോളം ദെർ ഈസ് ഇഫ് ദ വിമെൻ വാസ് ബൗണ്ട് ബൈ ദ സ്പിരിറ്റ് ദ് വാസ് സെയ്റ്റൻ ഐ ബിലീവ് ദർ ഈസ് എൻ എലിമെൻറ്റ് വെർ ദിസ് റിലീജിയസ് ലീഡർ ഈസ് ബൗണ്ട് നോട്ട് ഓൺലി ബൈ ദ ലോസ് ബട്ട് ഓൾസോ എ സ്പിരിറ്റ് ഓഫ് അറഗൻസ് ആൻഡ് എ സ്പിരിറ്റ് ഓഫ് ഈഗോ ടിസം ഇന്ന് നമുക്കെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ചില സ്വഭാവം കാരണം നമ്മുടെ ചില ഈഗോ കാരണം ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോഴെങ്കിലുമൊക്കെയും നമ്മൾ ആരെങ്കിലുമൊക്കെയും ഹേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചില നോട്ടമായിരിക്കാം നമ്മുടെ ചില സംസാരമായിരിക്കാം ഈ അടുത്തയിടയിൽ ഞാൻ പോയ ഒരു ഭവനത്തിൽ ആ വീട്ടിലെ കുഞ്ഞ് എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നതിൽ നിന്ന് ഒരു 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 നീരസം കാണിക്കുന്നു അപ്പോൾ അമ്മ പറഞ്ഞു രാത്രി ശനിയാഴ്ച ആകുമ്പോൾ പറയും നാളെ വിളിക്കണേ ഞാൻ വരും പക്ഷേ ഞായറാഴ്ച ആകുമ്പോഴത്തേന് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു മടി പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിയട്ടെ പത്ത് മിനിറ്റ് കഴിയട്ടെ അങ്ങനെ അവസാനം ഇവർ ലേറ്റ് ആകുമെന്ന് വിചാരിച്ച് അവരങ്ങ് പള്ളിയിലേക്ക് പോകും അന്വേഷിച്ച് ചെന്നപ്പോൾ വളരെ നിസ്സാരമായ കാര്യം നിസ്സാരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്കും നിങ്ങൾക്കും നിസ്സാരം അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മുകളുടെ മുഖത്തൊത്തിരി പിംപിൾസ് വരാറുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പള്ളിയിലോട്ട് വരുമ്പോൾ ആൻറ്റിമാർ കാണുമ്പോൾ ഉടനെ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് അയ്യോ നിൻ്റെ മുഖത്ത് ഒത്തിരി പിമ്പിൾസ് ഉണ്ടല്ലോ നീ ഒന്നും ഇതിന് വേണ്ടിയിട്ട് ചെയ്യാറില്ലേ അപ്പോൾ ഈ ചോദ്യം നമുക്ക് വളരെ നിസാരമായിരിക്കാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേനിക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ തമാശയ്ക്ക് ചോദിക്കുന്ന തമാശകളെല്ലാം എല്ലാവരും അതേ രീതിയിൽ എടുക്കുവാൻ തക്കോണമുള്ള കരുത്തോ ത്രാണിയോ എല്ലാവർക്കും കാണണമെന്നില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംസാരങ്ങളെ ഒന്ന് ഒന്ന് നോക്കാം ഈ കഴിഞ്ഞ നാളുകൾ നമ്മളിവിടെ ആയിരുന്നപ്പോൾ നമ്മുടെ സംസാരം കാരണമോ നമ്മുടെ ഇടപെടൽ കാരണം ഇവിടെ ഈ ഇടവകയിൽ നിൽക്കുവാൻ തക്കോണം ഇന്ന് ഞാൻ ഇടം കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഞാൻ കാരണം ഒരു പക്ഷേങ്കിൽ അങ്ങ് പുറയിൽ പോയതോ ഞാൻ കാരണം ഇന്ന് ഈ ഇടവകയിൽ വരാത്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആസ് റിഗാർഡ് ടു ദി ഇൻഡിവിജ്വൽ ഈസ് ദിൻ ഇൻ മീ രണ്ട് വിത്ത് റിഗാർഡ് ടു ബീങ് എ റിലീജിയസ് ലീഡർ വി നീറ്റ് ടു ആസ് ഹാവ് ഐ അലൌഡ് അതേഴ്സ് ടു സ്റ്റാൻഡ് ഓർ ഐ ഹാവ് ഐ ഗിവൻ എ സ്പേസ് എന്നുള്ളൊരു ചോദ്യമാണ് മൂന്നാമത് ഇവിടെ ഒരു സമൂഹത്തെക്കുറിച്ച് പറയുകയാണ് ഈ വേദഭാഗത്തും ദർ ഇസ് എ ക്രൗഡ് ദെർ ഇസ് എ കോൺഗ്രിഗേഷൻ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആം ഐ എ സിറ്റുവേഷണൽ റെസ്പോണ്ടർ സിറ്റുവേഷൻ അനുസരിച്ചാണോ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് അതോ അനീതി എവിടെ നടക്കുന്നോ അവിടെ എല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ പതിനേഴാമത്തെ വാക്യം വളരെ സുന്ദരമാണ് പതിനേഴാമത്തെ വാക്യം പറയുന്നത് അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സഹല മഹിമകളാലും പുരുഷാരും സന്തോഷിച്ചു അപ്പോൾ വിരോധികളെല്ലാം നാണിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമൂഹം എല്ലാം ആഗ്രഹിച്ച ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത് ഈ പറയുന്ന പ്രമാണികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലീഡ് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്നതെല്ലാം ശരിയല്ല എന്ന് എന്നവിടുത്തെ സമൂഹത്തിന് അറിയാം ബട്ട് നൺ ഓഫ് ദെം റേയ്സ് ദയർ വോയ്സ് കുറച്ചും കൂടെ മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വൃത്തികെട്ട വികാരിയായിരുന്നു ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നത് ഒരു വൃത്തികെട്ട സഹവികാരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു വൃത്തികെട്ട യൂത്ത് ചാപ്ലൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനേക്കാളും ഒരു വൃത്തികെട്ട കൈസ്ഥാന സമിതി ആയിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ആരും മിണ്ടിയില്ല ആരും പ്രതികരിച്ചില്ല എന്നാൽ എവിടുന്നോ ഇതാ ഒരാൾ വന്നു ശബ്ദമുയർത്തി ചെയ്യുന്നത് തെറ്റാണ് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ മാറ്റമുണ്ടാകുന്നു ആ വലിയ മാറ്റമുണ്ടായപ്പോൾ ജനമെല്ലാം ഒരുമിച്ച് ഇതാ അവൻ്റെ കൂടെ കൂടുന്നു അറിഞ്ഞറിയാതെ നമ്മൾ എല്ലാവരും ഇങ്ങനെയാണ് വെൻ ഇറ്റ് കംസ് ടു സ്പീക്ക് വി ഓൾവേസ് തിങ്ക് അബൌട്ട് അസ് ഇത് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഇമേജ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും അതുകൊണ്ട് നമ്മൾ എപ്പോഴും നിശബ്ദരായിരിക്കുന്നു ഒരു പക്ഷേങ്കിൽ നമ്മുടെ രാജ്യത്തെ പലത്തിനെക്കുറിച്ചും നമുക്കൊക്കെ ഒത്തിരി അഭിപ്രായങ്ങളുണ്ട് പക്ഷെ പൊതുവിൽ നമ്മൾ ഒരിക്കലും ഒരു അഭിപ്രായം നമ്മൾ പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ഭയവും പേടിയുമാണ് ഇന്ന് ഒരു പക്ഷേങ്കിൽ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലോ എൻ്റെ ബാങ്കിൻ്റെ എല്ലാം നിർത്തിവെച്ചാലോ ഇനി മുൻപോട്ട് പല രീതിയിൽ എനിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നാലോ ഇതൊക്കെയും പേടിച്ച് ഇന്ന് നമ്മളാരും ശബ്ദിക്കത്തില്ല ഇന്ന് മീഡിയ പോലും അത്തരത്തിൽ നിശബ്ദനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ആയിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് ആ മൈ അ സിറ്റുവേഷനൽ റെസ്പോണ്ടർ മൂന്ന് കാര്യങ്ങൾ ഈസ് ദർ എ സിൻ ഇൻ മീ ഡു ഐ അലൗ അതേഴ്സ് ടു സ്റ്റാൻഡ് ആ മൈ അ സിറ്റുവേഷനൽ റെസ്പോണ്ടർ എന്നാൽ നാലാമതായി കഥാപാത്രം ദൈവമാണ് കർത്താവാണ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ മൈ റെഡി ടു ബി എ സേവ്യർ ഒരു രക്ഷകനായി തീരാൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുമോ ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുന്നു ഒരു പക്ഷേ എങ്കിൽ കർത്താവിൻ്റെ എല്ലാ സൗഖ്യദായ ശുശ്രൂഷകളുടെ ഒരു പ്രത്യേകതയാണ് ഓൾ ഹീലിങ്സ് ജീസസ് സോ ജീസസ് ടച്ച്ഡ് കർത്താവ് കണ്ടു കർത്താവ് തൊട്ടു ഈ സ്ത്രീ എവിടെയോ ഒളിഞ്ഞിരിക്കുകയായിരുന്നു കാരണം അവൾക്ക് നിൽക്കാനുള്ള ഇടമില്ല എന്നാൽ ദേവാലയത്തിൽ വരണമെന്നുള്ളൊരു വലിയ ആഗ്രഹം താല്പര്യം ആരാധിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ആ താല്പര്യത്തിൽ ആ സ്ത്രീ അവിടെ ഒളിഞ്ഞിരിക്കുകയാണ് കർത്താവ് കയറി വന്നപ്പോൾ അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നതും കൂനി ആയതുകൊണ്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഒരാളാണ് ബാക്കിയെല്ലാവരും നിവർന്ന് നിൽക്കുമ്പോൾ കൂനിയായി നിൽക്കുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഷീ മൈറ്റ് ബി ഇൻ ദ ലാസ്റ്റ് കോർണർ പക്ഷേ അവിടെയാണ് കർത്താവിൻ്റെ ഒരു വ്യത്യസ്തത അങ്ങനത്തെ കൂനിയായ സ്ത്രീയെ കണ്ടു കണ്ടതു മാത്രമല്ല അടുക്ക വിളിച്ചു വിളിച്ചത് മാത്രമല്ല കർത്താവ് തൊട്ടു എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ഈ ഒരു വലിയ ശുശ്രൂഷ നൽകിയിരിക്കുകയാണ് കർത്താവ് നമ്മളെ എല്ലാവരെയും ലിബറേറ്റ് ചെയ്തു ഇനി അതിനപ്പുറം ഇനി ഒന്നും ചെയ്യാനില്ല ദർ ഇസ് നത്തിങ് ദ കെൻ ബി ഡൺ ഹി ഹാസ് ഡൺ ആൻഡ് വി ഹാവ് റിസീവ്ഡ് ഇറ്റേർണിറ്റി പക്ഷേ ഇനിയും ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള സമയത്ത് ഹി വോൺസ് വി ടു ബി ഹിസ് ഹാൻഡ്സ് ആൻഡ് ഹിസ് ഫീറ്റ് അങ്ങനെ കൂനിയായിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഇടങ്ങളിലുണ്ടോ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് തീർച്ചയായിട്ടും ദൈവപുത്രനായതുകൊണ്ട് അത്ഭുതം ചെയ്യുവാൻ തക്കവണമുള്ള എല്ലാ വിധമായ പവറുമുണ്ട് ശക്തിയുമുണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാൾ അപ്പുറമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ പതിനെട്ട് സംവത്സരത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു ഈ പള്ളി പ്രമാണിയോ ആ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ സ്ത്രീയെ കണ്ട് അവളോടൊന്ന് സംസാരിച്ച് അവളെ ഒന്ന് തൊട്ട് എന്നെങ്കിൽ ആ സൗഖ്യം അവിടെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും നമുക്ക് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ചിലർക്ക് വേണ്ടിയിട്ടൊരു രക്ഷകനായിരിക്കാൻ നമുക്ക് സാധ്യമായി തീരുമോ ചെറിയ ശുശ്രൂഷയല്ല വലിയൊരു ശുശ്രൂഷയാണ് നമുക്കാകുന്ന രീതിയിൽ വലിയതൊന്നും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒറ്റ കാര്യം എൻ്റെ ഈ ചെറിയ കരം കൊണ്ട് എനിക്കെന്തെങ്കിലും ചെയ്യാനായിട്ട് സാധ്യമായി തീരുമെങ്കിൽ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു ഡു നമുക്ക് നൽകുന്ന ഒരു വെല്ലുവിളിയാണ് നാല് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഇന്ന് നമ്മളോട് നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നു ആസ് എൻ ഇൻഡിവിജ്വൽ ഈസ് എ ഇൻ ഇൻ മീ

അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ നിയോഗിക്കപ്പെട്ട ആളിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാം